ബദിയടുക്ക പഞ്ചായത്തിലെ കാടമന വിദ്യാഗിരി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നാടാകെ രംഗത്തിറങ്ങി. പരിപൂർണമായും തകർന്ന റോഡിനെ വർഷങ്ങളായി അവഗണിക്കുന്ന അധികാരികളോടുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധം കൂടിയായിരുന്നു ശ്രമദാനം. ബദിയടുക്ക പഞ്ചായത്തിലെ 6-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് കാടമന മാടത്തടുക്ക വിദ്യാഗിരി റോഡ്. 6 പതിറ്റാണ്ടോളം പഴക്കമുള്ള ഈ റോഡ് ബദിയടുക്ക് കുമ്പടാജി പഞ്ചായത്തുകളുടെ അതിർത്തികൾ പങ്കിടുന്നു. തകർന്നടിഞ്ഞ് അസ്ഥിപഞ്ചരമായ റോഡ് നാട്ടുകാർക്കും ഉത്തരവാദപ്പെട്ട അധികാരികൾക്കും അപമാനമായി മാറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലതവണ നാട്ടുകാരിൽ പലരും പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല. ഓരോ മഴക്കാലത്തും തകർച്ചയുടെ ആക്കം കൂടി വന്ന റോഡിൽ ഇപ്പോൾ പാതാളക്കുഴികൾ മാത്രമാണുള്ളത്. ഇതിലൂടെ കടന്നു പോവുക എന്നത് വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും സാഹസമാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് പ്രദേശവാസികൾ. ഈയൊരു ദുരവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ഒരു മരണത്തിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വന്നതോടെയാണ് ആശങ്കയുടെ നടുവിലായ പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി മുന്നിട്ടിറങ്ങിയത്. വർഷങ്ങളായി തങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞിട്ടും അതിനോട് മുഖം തിരിക്കുന്ന അധികാരി വർഗങ്ങളോടുള്ള ഈ ഗ്രാമീണ ജനതയുടെ പ്രതിഷേധം കൂടിയാണ് ഈ ശ്രമദാനം. കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ ജീവിതം സ്വതവേ തന്നെ വഴിമുട്ടി നിൽക്കുമ്പോൾ അവശ്യ സേവനത്തിനെങ്കിലും ഉപകരിക്കുമെന്ന ചിന്തയിലാണ് മണ്ണും കല്ലുമിട്ട് റോഡിലെ കുഴിയെടുക്കുന്ന പ്രവൃത്തി ഇവർ സ്വയമേവ ഏറ്റെടുത്തത്. ഇത് എത്രകാലം നിലനിൽക്കുമെന്നോ എത്രത്തോളം ഉപകരിക്കുമെന്നോ ഇവർക്കറിയില്ല. ഒരാഴ്ചയെങ്കിലും പ്രയോജനപ്പെട്ടാൽ അത്രയെങ്കിലും ആയല്ലോ എന്ന നിസ്സഹായാവസ്ഥയിലും ഗതികേടിലുമാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് വിദിയടുക്ക പഞ്ചായത്തിൽ 6-8 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു റോഡാണ് കാടമന വിദ്യാഗിരി മാടത്തടുക്ക റോഡ്. ഈ റോഡ് ഏകദേശം 60 വർഷത്തിലേറെ പഴക്കമുള്ള റോഡാണ്. ഈ റോഡ് ഇതുവരെയും ഇതിൻ്റെ അറ്റകുറ്റങ്ങൾ പണികൾ തീർത്ത് ഇതുവരെയും സഞ്ചാരയോഗ്യപ്രദമാക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്ത്. അപ്പം ഇത് ഞങ്ങൾ വർഷങ്ങളോളം ഇവർക്ക് പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ നിവേദനങ്ങൾ കൊടുക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയും പ്രസിഡൻറ്റിനെ കാണുകയും ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ നിവാസികൾ പഞ്ചായത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയുകയും ചെയ്യും. പറഞ്ഞിട്ട് ഇവർ ഇതിനെപ്പറ്റി ഇതുവരെയ്ക്കും ഒരു ഊർജിതമായ ഒരു ഇത് നടപടിയെടുത്തിട്ടില്ല. ആകെ പൊട്ടി വളിഞ്ഞിട്ട് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും നടന്നു പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 10-250 വണ്ടി ഈ റൂട്ടിൽ ദിവസേന രാത്രി പകലായിട്ട് നടന്നു പോകുന്നുണ്ട്. നടന്നും ഇങ്ങനെ പോകുന്നവർ അത്രയും വണ്ടികൾ പോകുന്നവർ റോഡാണ്. പക്ഷേ പോകാൻ പറ്റാതെ ഭീതിയില്ല, റോഡും ശരിയില്ലാതെ വന്നു. ഇത് സുഖമില്ലാത്ത ആൾക്കാരും അതുപോലെ ഒരുപാട് എന്നെങ്കിൽ ആൾക്കാർക്ക് സംഭവിച്ചു പോയെങ്കിൽ വണ്ടി തന്നെ വരാതെ ഈ കാടമനയിൽ നിന്ന് മാടത്തിറക്ക വിദ്യഗിരി പോകുന്ന ഭാഗത്തേക്ക് വണ്ടിയെ കിട്ടാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇല്ലത്. കുമ്പടാജി പഞ്ചായത്തിലുള്ളവർക്ക് ബദിയടുക്കയിലെ മെഡിക്കൽ കോളേജ്, കർണാടക എന്നിവിടങ്ങളിലേക്കെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള പാത കൂടിയാണിത്. 4 കിലോമീറ്ററോളം ദൈർഘ്യത്തിലുള്ള റോഡിൽ പൊട്ടിപ്പൊളിയാത്ത ഒരിടം പോലുമില്ല. പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി റോഡിന് ശാപമോക്ഷം നൽകണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും 10 വർഷത്തിലേറെ പഴക്കമുണ്ട്. പരാതി പ്രതിഷേധത്തിലേക്ക് വഴിമാറുമെന്ന് മനസ്സിലായ ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികൾക്കായി ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആ സന്ദർശനം വെറും പ്രഹസനം മാത്രമായിരുന്നുവെന്നുള്ളത് പിന്നീടാണ് നാട്ടുകാർക്ക് ബോധ്യമായത്. കുഴികൾ നികത്തിയും ഓവജല വൃത്തിയാക്കിയും പേരിന് റോഡിൻ്റെ മുഖമിനുക്കിയെങ്കിലും സാഹസമില്ലാത്ത സാധാരണ യാത്രയ്ക്ക് ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന വലിയ ചോദ്യം ഇപ്പോഴും ഇവരെ വേട്ടയാടുന്നു. ന്യൂസ് ബ്യൂറോ ഉപ്പള.